ഹലോ ഫ്രണ്ട്സ്, മിക്കുറോ അക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ പനത്തുറ പള്ളിയിലെ കൊടിയേറ്റ് വിശേഷങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പനത്തുറ പള്ളിയിലാണെങ്കിൽ നല്ല അടിപൊളി ഒരു ബീച്ച് ഉണ്ടായിരുന്നു മുമ്പ്, പക്ഷേ ഇപ്പോഴില്ല. ഇപ്പം ഫുള്ളും വേണ്ട, കടൽ തിട്ടയാണെങ്കിൽ ഇട്ട് വച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു ആംബിയൻസ് ഇവിടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ രാവിലെ വന്നു കഴിഞ്ഞാൽ തന്നെ കല്ലിൻ്റെ മുകളിലൊക്കെ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് കാറ്റൊക്കെ കൊള്ളാം, പക്ഷേ വൈകിട്ടൊക്കെ ആണെങ്കിൽ പാടാണ്. പിന്നെ പനത്തുറ പള്ളിയിലുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിടത്തും, അതായത് പനത്തുറയിലും മുഹേദ്ദീൻ പള്ളിയിലും ഒരേ സമയത്താണ് കൊടിയേറ്റ് ഉള്ളതിൻ്റെ പേരിൽ ഇവിടെ ആക്ച്വലി ഫങ്ഷൻസൊക്കെ വരുന്നത് അവസാനത്തെ 5 ദിവസമാണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നേരെ കാണുന്ന ആ ഒരു ലൊക്കേഷനാണ് നമ്മുടെ പനത്തുറ പള്ളി. പനത്തുറ ഉറൂസോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. അതോടൊപ്പം തന്നെ മറ്റ് ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പനത്തുറ പള്ളി. അപ്പോൾ ഉറൂസ് കഴിഞ്ഞ് അതിനുശേഷം തിരക്കൊന്നും വലുതായിട്ടില്ല, അവസാനത്തെ 5 ദിവസം മാത്രമേ പരിപാടിയുള്ളൂ. പള്ളിയുടെ ചുറ്റൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഈ സൈഡ് ലേഡീസിൻ്റെ ഒരു സെക്ഷനാണ്. ഇത് ആക്ച്വലി നമ്മുടെ പള്ളിയുടെ ഒരു സൈഡിലുള്ള വിഷ്വൽസ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ചടി കൂടെ ആണെങ്കിൽ കല്ലിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കടൽ കാണാം, പക്ഷേ ഡേഞ്ചറാണ്, അങ്ങോട്ടൊന്നും കയറി ഒന്നും പോകല്ലോ. ഇവിടെ കല്ലിട്ടിക്കുന്നതിൻ്റെ പേരിൽ പള്ളിയിലോട്ട് തിര അടിക്കത്തില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അതോടൊപ്പം തന്നെ ഇവിടെ കുറച്ച് കബർസ്ഥാനം കൂടെ നമുക്ക് കാണാൻ പറ്റും ഗൈസ്. അപ്പോൾ നമ്മൾ അകത്തോട്ട് വന്ന സമയത്ത് ഇത് പള്ളിയുടെ ഒരു വിഷ്വൽസാണ്, ഈ ഒരു സൈഡിലുള്ള വിഷ്വൽസ്. അടിപൊളി ആംബിയൻസ് ഉണ്ട്, സൂപ്പർ. ഇപ്പുറത്തൊക്കെ ആണെങ്കിൽ കുറച്ച് കബർസ്ഥാനമൊക്കെ ഉണ്ട്. അപ്പുറത്തെ സൈഡ് ലേഡീസിൻ്റെ ഒരു സെഷനാണ്. പള്ളിയാണെങ്കിൽ ഉറൂസോട് അനുബന്ധിച്ചിട്ടാണെങ്കിൽ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡ് ആക്ച്വലി ഉറുദു എടുക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. നമുക്ക് ഈ ഒരു ചടി കൂടെ ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് പോകാം. പനത്തുറ പള്ളിയിലെ നമ്മളാ ഫ്രണ്ടിലുള്ള ഒരു ഇതാണ് വിശ്വസിച്ചാണ് കേസ്. വലിയ ഒരു ഇറക്കില്ല ഒന്നുമില്ല. ഇവിടെയാണ് ആക്ച്വലി ഉദ്ഘാടന പരിപാടി നടന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പനത്തുറ മുഹീദ്ദീൻ മസ്ജിദ് ജുമാ മസ്ജിദിൻ്റെ കീഴിൽ മഹാനായ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഖുതുബുൽ അഖ്താബ് സുൽത്താനുൽ ഔലിയ അഷ്ഷൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ 885-ാമത് ജന്മദിനത്തോട് അനുബന്ധിച്ച് പനത്തുറ മുസ്ലിം ജമാഅത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അഹമ്മദ് കബീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും അനുസ്മരണ സദസ്സാണ് ഉറൂസ് മുബാറക് 2023 എന്ന ഹെഡിങ്ങോടുകൂടെ പനത്തുറ മുസ്ലിം ജമാഅത്ത് പരിപാലന സമിതി നടത്തി വരുന്നത്. നമ്മുടെ പൂർവികന്മാർ കാലങ്ങളായി നടത്തി വരുന്ന ഈ ഉറൂസ് 15-ാം തീയതി ഞായറാഴ്ച 4 മണിക്ക് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുരാഗം ഖസീദത്തുൽ ബുറുദയോടുകൂടെ പ്രാരംഭം കുറിച്ചു. അവിടെ നിന്ന് തുടർന്ന് 11 ദിവസങ്ങളിലായി വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പ്രഭാഷകന്മാർ കടന്നു വരുന്നു. 21-ാം തീയതി മണക്കാട്
സെൻട്രൽ ജുമാ മസ്ജിദ് ഇമാം നവാസ് മന്നാനി ഉസ്താദ് അവർകൾ തുടങ്ങി കടുവയിൽ പള്ളി ജുമാ മസ്ജിദ് ചീഫ് ഇമാം സദഖത്തുള്ള മൗലവി വരെ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ പരമ്പരകൾ അതോടൊപ്പം മദ്രസ വിദ്യാർത്ഥികളുടെ കലാമത്സരങ്ങൾ അതോടൊപ്പം തന്നെ വളർന്നുവരുന്ന തലമുറയിലെ ആശയും ആശങ്കയും എന്ന വിഷയത്തെ ആസ്പദമാക്കി മോട്ടിവേഷൻ ക്ലാസുകൾ ഇങ്ങനെ വിവിധ പരിപാടികളായി 11 ദിവസമായി മഹല്ല് കമ്മിറ്റി നടത്തുകയാണ് ഇതിലേക്ക് ആബാലവൃദ്ധജനങ്ങളെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ ലോക മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ ഫലസ്തീനിൻ്റെതായ മക്കൾ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ നെടുമ്പം ജുമാ മസ്ജിദ് ചീഫ് ഇമാം മൗലവി ഷമ്മാസ് ബാഖവി അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി